നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ഇന്ത്യൻ സമൂഹം ഒരുക്കിയിരിക്കുന്നത് അവിടുത്തെ ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുകയാണ് ജനനായകനെ കാണുന്നതിനായി നിരവധി പേരാണ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ജലവേറിൽ എത്തിയത് ജനക്കൂട്ടത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ മാതാവിന്റെയും ചിത്രം വളരെ പെട്ടെന്നാണ് ജനശ്രദ്ധ നേടിയത് അതിനൊരു കാരണവുമുണ്ട് ടൈപ്പ് വൺ പ്രമേഹ രോഗബാധിതനായ ഒരു കുട്ടിയാണ് തന്റെ കൈകൊണ്ട് പ്രധാനമന്ത്രിക്ക് നൽകാനായി ഈ ഒരു ചിത്രം വരച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നെത്തിയവരാണ് ഈ ചിത്രവുമായി പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയത് സൗജന്യമായി അവന് ഇൻസുലിൻ ലഭ്യമാക്കുന്നതിനുള്ള നന്ദി സൂചകമായാണ് പ്രധാനമന്ത്രിക്കായി കുട്ടി ചിത്രം വരച്ചതെന്നും ഇന്ത്യൻ സമൂഹം പറയുന്നു നേരിട്ട് വരാൻ സാധിച്ചില്ലെങ്കിൽ അവൻ വളരെയധികം സന്തോഷവാനാണെന്നും പ്രധാനമന്ത്രിക്ക് ചിത്രം സമ്മാനിക്കാനായാണ് അമേരിക്കയിൽ എത്തിയതെന്നും അവൻ വ്യക്തമാക്കി ത്രിദിന സന്ദർശനത്തിന് അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രിയെ കാണാനായി ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് തടിച്ചുകൂടിയത് ഇന്ത്യൻ പൈതൃകം വിളിച്ചോതുന്ന ഗർഭാനൃത്തോടെ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ എതിരേറ്റു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് മരുന്നുകൾ ലഭ്യമാക്കേണ്ടതിന്റെ പ്രാധാന്യവും ആവശ്യകതയും ഊന്നിപ്പറയുകയും ചെയ്തിരുന്നു കാഡ് ഉച്ചകോടിയോടനുബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലടക്കം വൈറലാണ് ജലാഹറയിലെ വിൽമിംഗ്ടണിലുള്ള തന്റെ വസതിയിൽ വെച്ചാണ് മോദിയെ ബൈഡൻ സ്വാഗതം ചെയ്തത് ഇരു നേതാക്കളും പരസ്പരം ആലിംഗനം ചെയ്തു മോദിയുടെ കൈകൾ പിടിച്ചുകൊണ്ടാണ് ബൈഡൻ വസതിക്കുള്ളിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ചിത്രങ്ങൾ ബൈഡൻ തന്നെയാണ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും യോഗത്തിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തെന്നും മോദി എക്സിൽ കുറിച്ചു യോഗത്തിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തെന്നും സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പരസ്പര താല്പര്യമുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള വഴികളെ കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഇന്തോ പസഫിക് മേഖലയും അതിനപ്പുറവുമുള്ള ആഗോള പ്രാദേശിക ഷയങ്ങളെക്കുറിച്ചും ഇരുവരും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചുവെന്നും ജയ്സ്വാൾ പറഞ്ഞു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അമേരിക്കയിലെ യു എസ് അംബാസിഡർ വിനയ് മോഹൻ ക്വാത്ര എന്നിവർ മോദിക്കൊപ്പം ഉണ്ടായിരുന്നു കൊടിച്ചുകൊടിയിൽ പങ്കെടുക്കാൻ മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനത്തിലെത്തിയ മോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ജാപ്പനീസ് പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ എന്നിവരുമായി പ്രത്യേക ഉഭയകക്ഷി ചർച്ചയും നടത്തും